നമസ്കാരം, ചാനൽ മൂവാറ്റുപുഴയിലേക്ക് സ്വാഗതം. സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ വടവുകോട് രാജശ്രീ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പെൺകുട്ടികളുടെ പാർലമെന്റ് സംഘടിപ്പിച്ചു. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എം സി ജോസഫൈന്റെ സാന്നിധ്യത്തിലായിരുന്നു പാർലമെന്റ് സമ്മേളിച്ചത്. ശ്രീലക്ഷ്മി അജിത് പൊതുവിഷയാവതരണം നടത്തി. ആദിമ വേദകാലഘട്ടത്തിൽ പുരുഷന് തുല്യമായ സ്ഥാനമുണ്ടായിരുന്ന സ്ത്രീ, എന്നാൽ പിന്നീടുണ്ടായ കാലത്ത് പുരുഷനിർമ്മിതമായ ആചാരങ്ങൾ മൂലം പിന്നോക്കം പോയി എന്ന് അഭിപ്രായപ്പെട്ടു. സ്ത്രീ ചൂഷണം, സാമൂഹ്യതന്മകൾ എന്ന വിഷയത്തിൽ ബിൽഹ എ സന്തോഷ്, ആചാരങ്ങൾ മനോഭാവങ്ങൾ എന്നതിൽ നൂറ സി എം, സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് സ്നേഹ സുനിൽ, ജനസംഖ്യ ലിംഗസമത്വം എന്ന വിഷയത്തിൽ ദയാ ക്ലീറ്റസ്, സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഗായത്രി ജിയു, തൊഴിലവസരങ്ങൾ സ്ത്രീകൾ എന്നതിൽ അശ്വതി ജയൻ, സർക്കാർ പങ്കാളിത്തം എന്ന വിഷയത്തിൽ അനഹ സൂസൻ ബിജു എന്നീ വിദ്യാർത്ഥിനികൾ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ചോദ്യോത്തരവേളയിൽ വിദ്യാർത്ഥിനികളുടെ ചോദ്യങ്ങൾക്ക് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എം സി ജോസഫൈൻ മറുപടി നൽകി. സ്ത്രീ ശാക്തീകരണത്തിന്റെ അടിസ്ഥാനം വിദ്യാഭ്യാസ പുരോഗതിയിലൂടെ ആണ് എന്ന് ജോസഫൈൻ അഭിപ്രായപ്പെട്ടു. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? അനുവർത്ഥമാണ്, അർത്ഥവത്തായ വിധത്തിലാണ് ഇത് പ്രയോഗിക്കപ്പെടുന്നത്. കാരണം പല വാക്കുകളും അനുവർത്ഥമല്ല. സ്ത്രീ ശാക്തീകരണം. സ്കൂൾ ലീഡർ ഇന്ദുലേഖ ടി മനോജ് ആയിരുന്നു പാർലമെന്റിന്റെ സ്പീക്കർ. വനിതാ കമ്മീഷൻ അംഗം ഷിജി ശിവജി, പ്രിൻസിപ്പൽ ജേക്കബ് ജോർജ് എന്നിവരും സംബന്ധിച്ചു.